മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ജന്മശനി മാറിയിരിക്കുന്നു. വ്യാഴം മൂന്നിൽ നിന്ന് പരുങ്ങൽ അവസ്ഥയിൽ നിന്ന്, അതായത് നിസ്സഹായമായ വയഴത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വ്യാഴം കുറച്ചുകൂടി ബലവാനായിരിക്കുകയാണ്. ബന്ധുക്ഷേത്രത്തിൽ നാലിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു മന്ദത മാറിക്കിട്ടുന്നതാണ്. കുറച്ചുകൂടി ഊർജ്ജസ്വലത കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലെ വിവിധ കാര്യങ്ങൾ നടപ്പാക്കുന്നതിലും കൈവരുന്നതാണ്. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മാതാവിൻ്റെയും മാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ടവരിൽ നിന്നുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗുണമുണ്ടാകുന്നതാണ്. പുതിയ വാഹനമോ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സന്തോഷകരമായ വാർത്ത കേൾക്കാം. എന്നാൽ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. കാരണം ഈ നാലാം ഭാവത്തിൽ വ്യാഴിച്ചെന്ന് നിൽക്കുമ്പോഴും അവിടെ പാപഗ്രഹങ്ങളുണ്ട്. ഒപ്പം വ്യാഴത്തിന് നാലിൽ കണ്ടകവ്യാഴൻ എന്നാണ് പറയുന്നത്. സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിലെ വിജയവും മാത്രമാണ് നാലിലെ വ്യാഴം പറയുന്നത്. അപ്പോൾ വാഹനം, മാതാവ്, ഇവർക്കൊക്കെ ചെറിയ അവശതകൾ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മാരകമായ പ്രശ്നങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ശുക്രൻ ഈ ആറിലാണ് നിൽക്കുന്നത്. ശുക്രൻ്റെ ആറിലെ നിലയും അത്ര നല്ലതെന്നാണ്. ഏഴിലെ ചൊവ്വ വീട്ടിൽ ചെറിയ ചില പ്രശ്നങ്ങളോ അസ്വാരസ്യങ്ങളോ ഉണ്ടാക്കാം. ഏതു തരത്തിലുള്ള കൂട്ടുകെട്ടായാലും, അത് ബിസിനസ്സിലായാലും കുടുംബത്തിലായാലും, അതിലൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. ചൊവ്വ വളരെ കണിശക്കാരനാണ്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ വാക്കിലെ പിഴയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലെ അബദ്ധമോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ പത്താം ഭാവത്തിലാണ് കേതുവിൻ്റെ സഞ്ചാരം. അപ്പോൾ കർമ്മരംഗം വളരെ ശ്രദ്ധിക്കണം. കേതു സസൂക്ഷ്മം കാര്യങ്ങളെ വീക്ഷിക്കും. ഒരു ചെറിയ അബദ്ധം പോലും ക്ഷണിക്കില്ല എന്നുള്ള കാര്യം കൂടി മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 8, 10, 11 ആണ്.